ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സിപിഎം ദേശീയ തലത്തിൽ എടുത്ത നിലപാടുകൾ കൂടിയാണ് ചർച്ചയാകുന്നത് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരായ സർക്കാർ നടപടികൾ ഏകാധിപത്യ പ്രവണതയാണെന്ന് വിവിധ വിഷയങ്ങളിൽ സിപിഎം നേരത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പതിനേഴ് ജൂൺ ആദ്യവാരം ചേർന്ന സി പി എം പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്ത പല വിഷയങ്ങളിലൊന്ന് മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു കടുത്ത വാക്കുകളാണ് വിമർശനത്തിന് സി പി എം പി ബി തെരഞ്ഞെടുത്തത് ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ പാർലമെന്ററി ജനാധിപത്യത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുന്നു ഇത് വളർന്നുവരുന്ന അപകടകരമായ സ്വേച്ഛാധിപത്യ പ്രവണതയാണ് മാധ്യമങ്ങൾ അവരുടെ കടമ നിർവഹിക്കാൻ സാധിക്കാത്ത വിധം ആക്രമിക്കപ്പെടുന്നു സ്വാതന്ത്ര്യം എന്നത് ജനാധിപത്യത്തിലെ അലങ്കനീയമായ തത്വമാണ് നിയമം നടപ്പാക്കണം പക്ഷേ മാധ്യമ സ്ഥാപനങ്ങളെ അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പൊളിറ്റ് ബ്യൂറോ വിലയിരുത്തി മാധ്യമ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡുകളും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നീക്കമായാണ് സി വിമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ന്യൂസ് ക്ലിക്കിലെ ഇ ഡി റെയ്ഡിനെ വിമർശിച്ച പി ബി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മോദി സർക്കാർ സ്വതന്ത്ര മാധ്യമങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കുറ്റപ്പെടുത്തിയത് ഉത്തരേന്ത്യയിൽ വിവിധയിടങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ കായികമായ ആക്രമണങ്ങൾ നടന്നപ്പോഴും വളർന്നുവരുന്ന അസഹിഷ്ണുതയായും ജനാധിപത്യത്തിനെതിരായ നീക്കമായുമാണ് പാർട്ടി വിലയിരുത്തി വിമർശിച്ചത് ബി ബി സിയിലെ റെയ്ഡ് സർക്കാരിനെതിരായ മാധ്യമ വിമർശനം അടിച്ചമർത്താനുള്ള നടപടിയെന്നും പി ബി പ്രതികരിച്ചിരുന്നു ഈ വിമർശനങ്ങളെല്ലാമാണ് കേരളത്തിലെ സർക്കാരിന്റെ മാധ്യമങ്ങളോടുള്ള നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചർച്ചയാകുന്നതും ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി